അലഹമ്മ വസലാത്തു വസ്സലാമഅല അഷ്റഫ് റസൂലി അഴുദ്ബി ലാഹിമിൻഷൻ റജീം റഹീം ബിസ്മി ലാഹുറുഹിയും അലിയുല്ലദീം ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ വേദിയിലുള്ള സമസ്തകേരള ജമുയ്യതുലമയുടെ കർമ്മധീരരായ പണ്ഡിതന്മാർ ഈ മഹത്തായ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള ആദർശ ബോധമുള്ള പ്രിയപ്പെട്ട നേതാക്കൾ പണ്ഡിതന്മാർ പ്രവർത്തകർ അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സൽക്കർമ്മമായി നമ്മിൽ ഇന്ന് കബൂൽ ചെയ്യട്ടെ ആദ്യമായി വന്നു ചേർന്ന പ്രിയപ്പെട്ട പ്രവർത്തകരെയും നേതാക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നു കാരണം മലപ്പുറം ജില്ലാ സുന്നി യോജന സംഘത്തിൻ്റെ ആദർശ ക്യാമ്പയിൻ ഉദ്ഘാടനം ഇത്രയും പ്രൗഢമാക്കാൻ നിങ്ങളുടെ സാന്നിധ്യം ഉപകരിച്ചിട്ടുണ്ട് അള്ളാഹു നിങ്ങൾക്ക് അർഹതപ്പെട്ട പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ വളരെ സമയബന്ധിതമായി കൃത്യസമയത്ത് ആരംഭിച്ച് നിശ്ചിത സമയത്ത് തന്നെ അവസാനിപ്പിക്കേണ്ട പരിപാടിയായതുകൊണ്ട് ആമുഖങ്ങളും അഭിസംബോധനകളും ഒന്നുമില്ലാതെ വളരെ ചുരുക്കി എന്നെ ഏൽപ്പിച്ച ദൗത്യം മാത്രമേ ഞാൻ നിർവഹിക്കുന്നുള്ളൂ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ കൗതുകപൂർവ്വം കാത്തിരിക്കുന്ന ആലപ്പുഴ സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള പുതിയ വിശകലനം ക്ലിപ്പിംഗ് സഹിതം ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ് അത് കേൾക്കാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ നവോത്ഥാനം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ചുരുക്കി ചില അവകാശവാദങ്ങളെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമം മാത്രമേ ഞാൻ എൻ്റെ ഉദ്യമത്തിലൂടെ നടത്തുന്നുള്ളൂ കാരണം നമ്മൾ സംഘാടകരാണ് നമ്മൾ തന്നെ നീട്ടി പ്രസംഗിക്കേണ്ടവരല്ലോ നവോത്ഥാനം എന്നത് കേരളത്തിൽ എപ്പോൾ ചർച്ച ചെയ്യുമ്പോഴും ഏതു ചർച്ചയിലും നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അടിസ്ഥാനപരമായി നമ്മുടെ പ്രമാണങ്ങളെ എതിർത്തുകൊണ്ടും പൂർവകാല മുസ്ലിം സമൂഹത്തിൻ്റെ പാരമ്പര്യ ക്രമങ്ങളെ നിഷേധിച്ചുകൊണ്ടും സമൂഹത്തിൽ വലിയ വിപ്ലവമുണ്ടാക്കിയ ആളുകളാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുടെ വാചാടോപ്പങ്ങളാണ് സത്യത്തിൽ ഈ സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവർ ഈ പറയുന്നത് പോലെയുള്ള അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കിടക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് വിശാലമായൊരു സമൂഹത്തിലെ ചെറിയൊരു വിഭാഗം ഒരു അന്ധവിശ്വാസത്തിലും അതുപോലെ തന്നെ മതവുമായി ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങളും ലയിച്ചു ചേർന്ന് മുന്നോട്ട് പോയിട്ടുണ്ടാകാം ആവശ്യത്തിന് മതപഠനം ലഭ്യമല്ലാത്ത ഒരു സമൂഹത്തിൽ അനുശ്രാമികമായ പ്രവണതകൾ ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ് എന്നാൽ യഥാർത്ഥ മുസ്ലിം സമൂഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നുള്ള മുസ്ലിംകളെക്കാൾ ഏറെ ദീനീബോധമുള്ളവരും അള്ളാഹുവിനെ ഭയപ്പെട്ടു കൊണ്ട് ജീവിക്കുന്നവരും മഹാന്മാരായ പുണ്യസ്വഹായത്തിന് അഷറഫുൽ ഹൽക്ക തോഹ റസൂൽഹി സല്ലാഹു അലൈ വസലമാതങ്ങൾ എന്തു പഠിപ്പിച്ചു കൊടുത്തുവോ അത് അപ്പടി അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചരിത്ര വിശകലനത്തിലൂടെ ഏതൊരാൾക്കും ബോധ്യപ്പെടും ആധുനിക കാലത്ത് പോലും ചില ആളുകൾ അവകാശപ്പെടുന്നത് കേരളീയ മുസ്ലിം ഉമ്മത്തിന് മതം പഠിപ്പിക്കാൻ സംവിധാനം മദ്രസാ തലത്തിൽ ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്നാണ് അതിനവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ചാലിലകത്ത് കുഞ്ഞാഹമ്മദാജിയാണ് ചോക്കും ബോർഡും കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം നമ്മുടെ മദ്രസയിൽ ആരംഭിച്ചത് ചാലിലകത്ത് കുഞ്ഞാഹമ്മദാജി അത് ആരംഭിച്ചു എന്നത് ശരിയാണ് അദ്ദേഹം വാഴക്കാട് തെന്മിയത്തുലൂം എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അത് കൃത്യമായി നടപ്പാക്കി അതിനു മുമ്പ് വ്യവസ്ഥാപിതമായി അത്തരമൊരു പദ്ധതി ഇവിടെ ഇല്ലായിരുന്നു അദ്ദേഹം അത് നടപ്പാക്കിയപ്പോൾ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അദ്ദേഹം ഏതു ചിന്താഗതിക്കാരനായിരുന്നു എന്ന് മനസ്സിലാകുന്നത് ഒരു സംഗതിയുടെ തുടക്കക്കാരനെ തങ്ങളുടെ ആളാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചരണമല്ലേ ശരിക്കും നടന്നത് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുരുനാഥൻ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയറാണ് കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രഗത്ഭനായ പണ്ഡിതനാണ് പ്രതിഭാസമ്പന്നനായ പണ്ഡിതനാണ് അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പ്രസംഗത്തിൽ പരാമർശിച്ചുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല നമ്മുടെ ജില്ലയിൽ ഒരറ്റത്ത് ജനിച്ച ബഹുമാനപ്പെട്ട കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹം പ്രഗത്ഭരായ ശിഷ്യഗണങ്ങൾ വാർത്തെടുത്ത മഹാനാണ് ആ മഹാപണ്ഡിതൻ യഥാർത്ഥത്തിൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമുള്ള വ്യക്തിത്വമായിരുന്നു രണ്ടാമത്തെ ഗുരു വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരാണ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്ന് പറയുന്നത് മൗലിദിന്റെ കർത്താവാണ് കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്നത് ഷെയ്ഖ് ജയിനി ദഹ്ലാൻ തങ്ങളുടെ ശിഷ്യനാണ് ഇവരുടെ പാരമ്പര്യം അഖുൽ സുനത്തിവൽ ജമാഅത്തിന്റെ പാരമ്പര്യമാണെന്ന് തെളിയിക്കാൻ അവരെക്കുറിച്ചൊരു പഠനം നിങ്ങൾ ചെറുതായി നടത്തിയാൽ മതി അവരുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട തെന്മിയ തുലുമല ഗുരുനാഥനായി വന്ന ചാലിലകത്തിനെ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ട് വന്നതാണെങ്കിലോ മഹാനായ ചെറുശ്ശേരി ഉസ്സാദിന്റെ പിതാവ് ബാപ്പാന്റെ എളാപ്പ എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാകും ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാറാണ് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ അഖുൽ സുനത്തിവൽ ജമാഅത്തിന്റെ കർമ്മധീരനായ പണ്ഡിതനും അക്കാലഘട്ടത്തിലെ പ്രോജ്വല പണ്ഡിതനുമായിരുന്നു ബഹുമാനപ്പെട്ട ആമിനുമ്മ്മാൻ്റെ അകത്ത് പരീകുട്ടി മുസ്ലിയാർ തന്റെ മുഹിമാത്തുൽമിൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ഊർജ്ജം നൽകുന്ന ബ്രിട്ടീഷ് വിരുദ്ധ രചന നടത്തുമ്പോൾ അതിന് സമ്മതപത്രം എഴുതി കൊടുത്തു അന്നത്തെ സമ്മതപത്രം എന്ന് പറയുന്നത് ഇന്നത്തെ അവതാരിക പോലെയാണ് ആ സമ്മതപത്രം എഴുതി കൊടുത്ത പ്രോജ്വല പണ്ഡിതനായിരുന്നു ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാറാണ് നേരിട്ട് ബഹുമാനപ്പെട്ട ചാലിലകത്തിനെ വാഴക്കാട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചാൽ അദ്ദേഹം ഒരിക്കലും അഖില സുനത്തി വൽജമായത്തിന്റെ പ്രവർത്തനം വന്നാവിൽ എന്ന് മാറിയിട്ടില്ല അപ്പോൾ ആധുനിക മതവിദ്യാഭ്യാസത്തിന്റെ രീതിശാസ്ത്രം സമൂഹത്തിൽ നടപ്പാക്കിയത് അഖില സുനത്തി വൽജമാഅത്തിന്റെ പണ്ഡിത പാരമ്പര്യമുള്ള ഒരു മഹാപണ്ഡിതനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നമ്മൾ തളിപ്പറമ്പിൽ കൂവത്ത് ഇസ്ലാം അറബി മദ്രസ എന്ന് പറയുന്ന ഇന്നത്തെ വളർന്നു വികസിച്ച ആ സ്ഥാപനം അറബി കോളേജ് ഇന്നും തളിപ്പറമ്പിൽ മനോഹരമായി പരിലസിക്കുന്ന ആ സ്ഥാപനത്തെക്കുറിച്ച് പഠിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണത് ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് പിറകെ പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ താനൂർ ഇസ്ലാഖുലുലും അറബി കോളേജ് രൂപീകരിക്കുമ്പോൾ തെന്നിന്ത്യയിലെ ഏറ്റവും വലിയൊരു മതപാഠശാല ശാല പോലെയാണ് അത് നിർമ്മിച്ചത് ഞാനതിൻ്റെ പഴയകാല ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് അന്ന് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസാദിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിൽ അകത്ത് മാത്രവുമുള്ള കെട്ടിടം നിർമ്മിച്ചു എന്ന പോലും പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അന്ന് അത്തരമൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ലെന്നല്ലേ അത് സൂചിപ്പിക്കുന്നത് അത്രമാത്രം പുരോഗമനാത്മകമായ വിദ്യാഭ്യാസ സ്ഥാപനം തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നടപ്പാക്കി എന്നാൽ കെ എൻ എമ്മിന്റെ ഒരു വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അവർ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് അടിസ്ഥാനപരമായി ദീൻ പഠിപ്പിക്കാനുള്ള സൗകര്യം മദ്രസാ തലത്തിലും കോളേജ് തലത്തിലും നടപ്പാക്കിയ ആളുകളുടെ മുമ്പിൽ തങ്ങളാണ് നവോത്ഥാനം ഉണ്ടാക്കിയത് എന്ന് പറയുന്നവർ സമൂഹത്തിലെ ചില ഏതെങ്കിലും ഭാഗത്തുള്ള അനിസ്ലാമിക പ്രവണതകളെ എടുത്തുകാണിച്ചുകൊണ്ട് ഇന്നുമുണ്ടല്ലോ ചില മക്കാമുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ചില പ്രവർത്തനങ്ങൾ ചിലർ നടത്താറുണ്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ മതബോധമില്ലാത്ത ആളുകൾ മക്കാമിൽ ചെന്നകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ഉത്തരവാദിയല്ല മുസ്ലിം സമൂഹത്തിനിടയിൽ മദ്യപാനികളും പലിശവാങ്ങുന്നവരും ഉള്ളതുപോലെ നമ്മുടെ സമൂഹത്തിൽ തന്നെ പൂർണ്ണമായി മതം പഠിക്കാത്ത അല്ലെങ്കിൽ ഭാഗികമായി പോലും മതം പഠിക്കാത്ത ആളുകൾ മതപരമായ വൃത്തത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനത്തെ സാമാന്യവൽക്കരിച്ച് അത് മുഴുവൻ സുന്നത്തിജമായത്തിന്റെ മേൽ കെട്ടിവെച്ച ഒരു സമൂഹത്തെ അപമതിക്കുന്ന പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നടന്നിട്ടുള്ളത് എന്ന് ചരിത്ര വസ്തുത പഠിക്കുന്നവർക്കും വർത്തമാനകാലം വിലയിരുത്തുന്നവർക്കും ബോധ്യമാണല്ലോ ഹിജറ വർഷം ആയിരത്തി ഒരുനൂറ്റി പതിനൊന്നിലാണ് ഈ ചിന്തക്ക് നേതൃത്വം കൊടുത്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്നയാൾ ജനിക്കുന്നത് ചരിത്രം പഠിച്ചു നോക്കുന്നില്ല ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിൽ അദ്ദേഹത്തിന്റെ ജനനത്തിന്റെ മുമ്പ് കേരളത്തിൽ മഹദൂമി പാരമ്പര്യം ആരംഭിച്ചിട്ടുണ്ട് മഹദൂമമാർ ശരിക്ക് ദീൻ പഠിപ്പിച്ച് പോയിട്ടുണ്ട് ഇവിടെ സെനൗദ മക്തി തങ്ങളെ ഉയർത്തി കാണിക്കുന്ന ആളുകൾ ഒരു കാര്യം പഠിക്കണം അദ്ദേഹം പൊന്നാനിയുടെ ശിഷ്യനാണ് ആ പൊന്നാനിൽ ദീനി പ്രഭ പരത്തിയതാനാണ് ആദ്യമായി മലയാളക്കരയിൽ നിന്ന് വിദേശത്ത് പോയി ഇൽമ പഠിച്ച മഹാനാണ് ചരിത്ര പ്രസിദ്ധനായ അബോഹയായ സൈനുദ്ദീൻ മുൻ അലി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹം ആദ്യം പരിശുദ്ധമായ മക്കയിൽ ചെന്ന് അവിടുന്ന് പിന്നീട് അസുഹറിൽ ചെന്ന് ഇൽമ പഠിച്ചു ഷെയ്ഖുൽ അസുഹർ ആയിരുന്ന ബഹുമാനപ്പെട്ട സക്കരിയൽ അൻസാരി തങ്ങളെ കയ്യിൽ നിന്നാണ് ഇൽമ പഠിച്ചത് ഈജിപ്തിൽ ഇമാം ഷാഫി തങ്ങളുടെ മക്ബറയുള്ള പള്ളിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം ജക്കിരി അൻസാരി തങ്ങൾ എന്ത് വിശ്രമം കൊള്ളുന്നു ആ ജക്കരിൽ അൻസാരി തങ്ങളെന്ന് പഠിച്ചിട്ടാണ് അദ്ദേഹം കേരളത്തിൽ വന്ന് വലിയൊരു പള്ളി ഉണ്ടാക്കുന്നത് ആ കാലഘട്ടത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ചിട്ടില്ല ഈ പ്രവർത്തനം സമൂഹത്തിൽ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞ നവോത്ഥാന പ്രസ്ഥാനക്കാരുടെ ചിന്ത കേരളത്തിലേക്ക് വന്നിട്ടുമില്ല അതാ ചിന്ത സമൂഹത്തിൽ ഇട്ടുകൊടുത്ത വ്യക്തിത്വം ജനിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അതിനപ്പുറം എന്താ വേണ്ടത് തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സമത്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ആ വിദ്യാഭ്യാസ ബോർഡ് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ സകല സ്കൂളുകളും കേന്ദ്രീകരിച്ചു കൊണ്ട് മദ്രസുകൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇവിടെ ഖുർആൻ വായിക്കാൻ അറിയാത്ത ഖുർആൻ ഓതാൻ അറിയാത്ത അറബി മലയാളം വായിക്കാൻ അറിയാത്ത ആരാ ഉണ്ടായിരുന്നത് സാക്ഷരതാ പ്രവർത്തനം പോലും കേരളത്തിൽ നടത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം സാക്ഷരതാ പ്രവർത്തനത്തിന് വേണ്ടി കേരളം പണം ചെലവഴിച്ചുകൊണ്ട് ജനങ്ങളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വലിയ വാർത്തയായിരുന്നു എന്നാൽ അത്തരം ഒരു സാക്ഷരതാ യജ്ഞത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏത് അക്ഷരം പഠിക്കലും സാക്ഷര യജ്ഞത്തിന്റെ ഭാഗമാണ് അറബി മലയാള ഭാഷ അറിയാത്ത ഒരു ഉമ്മയും ഇവിടെ ഉണ്ടായിരുന്നില്ല മര്യാദക്ക് അറബി മലയാളം അവർ വായിച്ചിരുന്നു പഠിച്ചിരുന്നു ഓത്തുപള്ളി സിസ്റ്റത്തിൽ മനോഹരമായി തീം പഠിച്ചിരുന്നു മദ്രസകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതും അഖിലു സുന്ന ജമാത്തിൻ്റെ മാർഗരേഖയിൽ തന്നെയായിരുന്നു പ്രത്യേകമായി ആണ്ടു ദിവസങ്ങൾ ആചരിച്ചുകൊണ്ട് ഉസ്താദ്മാർക്ക് പ്രത്യേകമായി പൈസ കൊടുത്തുകൊണ്ട് ഗുരുത്വം നേടിക്കൊണ്ട് ഉസ്താദ്മാരെ ബഹുമാനിച്ചുകൊണ്ട് മുറാഹത്തുല്ലാബി ഔലാമിൻ എന്ന മതവിധി പാലിച്ചുകൊണ്ട് അദബിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സമൂഹം ശരിക്ക് ഓത്തു പള്ളികളിൽ ദീൻ പഠിച്ചിരുന്നു കേരളീയ ചരിത്രം പഠിക്കണം ഇന്ത്യ ചരിത്രം പഠിക്കണം നമ്മൾ തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയ വ്യവസ്ഥാപിതമായി വരാനുള്ള കാരണം ഇന്ത്യ സ്വതന്ത്രമാകുന്നുവെന്ന് കണ്ടപ്പോൾ സ്കൂളിൽ ഈ മതപഠനം നിരോധിക്കപ്പെടുമെന്ന മതേതരത്വത്തിന്റെ ഒരു പ്രത്യേക നിയമ സംവിധാനത്തെ മാനിച്ചുകൊണ്ടാണ് അതിന് മുമ്പ് തന്നെ നമ്മൾ മതം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സമത്ത് ഇവിടെ രൂപീകരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അതിന്റെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അന്ന് സമത്വം രൂപീകരിച്ചിട്ടില്ലല്ലോ ഒരു സംഘടന രൂപീകരിക്കുന്നതിന്റെ മുമ്പ് തന്നെ നവോത്ഥാന പ്രവർത്തനം നടത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലല്ലേ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ താൻ താനൂർ ഇസ്ലാഖുല അറബി കോളേജിൽ മതപഠനം നടത്താൻ തുടങ്ങിയത് അതിനു മുമ്പ് അവിടെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കും മാമിനും മാൻ്റെ പരീക്കുട്ടി മുസ്ലിയാർ മുസ്ലിയാറും നിങ്ങൾ ചരിത്രം പഠിക്ക് സംഘടന രൂപീകരിക്കും മുമ്പ് തന്നെ വൽ ജമാഅത്തിന്റെ പന്ധാവിലി സമൂഹത്തെ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എന്തിനു സംഘടന രൂപീകരിച്ചു സംഘടന രൂപീകരിച്ചത് സംഘടിതമായി ഒരു കൂട്ടർ സുന്നത്തിയമാനത്തിപ്പോൾ സംഘടിതമായി തന്നെ അതിനെ നേരിടേണ്ടി വരും എന്ന് മഹാപണ്ഡിതന്മാർക്ക് ബോധനം ലഭിച്ചതുകൊണ്ട് ഇലാഹിയായ ബോധനത്തിന്റെ പശ്ചാത്തലത്തിൽ സയ്യിദ് അബ്ദറഹ്മാൻ ബാഅലി വരക്കൽ മുല്ലക്കോയങ്ങൾ കെട്ടിപ്പടുത്തതാണ് സമത്ത കേരള ജമ്യോത്തലമ ആ സമത്ത കേരള ജമ്യൂത്തലമക്ക് പുതിയ ഒരു നയവും നടപ്പാക്കുന്നതിൽ പുതിയ രീതിശാസ്ത്രമുണ്ടെന്നല്ലാതെ പുതിയ നയങ്ങൾ എന്തുണ്ട് മുഹമ്മദ് തങ്ങൾ പുണ്യ പഠിപ്പിച്ചു മറ്റെന്താ സമത്യ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് വരെ നിങ്ങൾ ചിന്തിക്കൂ സമത്തക്ക് അന്ന് പറഞ്ഞത് ഇന്നും മാറ്റേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ സമത്വ നയസമീപനങ്ങളിൽ ഒരു തിരുത്തുണ്ടായിട്ടില്ല ഒരു അബദ്ധം സമത്യ പക്ഷത്ത് വന്നതായി ആർക്കും എടുത്ത് ധരിക്കാനില്ല നേരെ മറിച്ച് മറുപക്ഷത്ത് എന്തൊക്കെ ഉണ്ടായി എന്ന് ഞാൻ പറയേണ്ടതില്ല ക്ലിപ്പിംഗ് സഹിതം ഇവിടെ വരുന്നുണ്ട് ചെറിഷ റിസാന്റെ ഭാഷയിൽ പറഞ്ഞ സിനിമ വരുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്ക് കേൾക്കാൻ പറ്റും വളരെ മനോഹരം അദ്ദേഹം അങ്ങനെ തമാശക്ക് പറയാറുണ്ടായിരുന്നു എന്തായാലും അത് വലിയ ഉപകാരമുള്ള കാര്യമാണ് അത് നടത്തിക്കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അള്ളാഹു ആ വാദത്തിനും അതുപോലെ തന്നെ പ്രവർത്തനത്തിനുമൊക്കെ മുന്നിട്ട് വന്നവർക്ക് ഹൈറും പറക്കത്തും പ്രദാനം ചെയ്യട്ടെ ഇന്ന് സമൂഹത്തിൽ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അത് വളരെ ഉപകാരപ്രദമാണ് ദർസ് പഴയ കാലത്ത് വളരെ സമ്പന്നമായിരുന്നു പള്ളിതെറസിലൂടെ വളർന്നു വന്നൊരു സംസ്കാരം ആ സംസ്കാരം പള്ളിതെർശി സംസ്കാരത്തെ പുച്ഛിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഇവിടെ നവോത്ഥാനം എന്ന അവകാശപ്പെടുന്ന ആളുകൾ എന്നാൽ കേരളത്തിന്റെ മതപഠനത്തിന്റെ ആണിക്കല്ല് പള്ളിതെറസ് ആണ് പതിനാലാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ഇബുനബത്തൂത്ത മൊറോക്കോയിലെ തൊഞ്ചയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പലതവണ ഇന്ത്യയിൽ വന്ന പ്രഗൽപനായ സഞ്ചാരിയും പണ്ഡിതനുമായ ഒരു വേള ഇന്ത്യയിൽ പല ഭാഗത്തും കാതിസ്ഥാനം വരെ വഹിച്ചു എന്ന് ചരിത്രം പറയുന്ന ഇബുനബത്തൂത്ത ആ ഇബനിപത്വത്തെ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഏഴിമലയിലും മംഗലാപുരത്തും ഞാൻ നല്ല ദെർസുകൾ കണ്ടു അദ്ദേഹം ഏഴിമലയിൽ ദർശലെ കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നു ചരിത്രം പഠിച്ചു നോക്കുന്നത് നിങ്ങൾ ചരിത്രം വളരെ പ്രധാനമാണ് പഠിക്കണമത് സാർ വില്ലലോകൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മലബാർ മലബാരമാനുള്ളിൽ തയ്യാറാക്കുമ്പോൾ വില്ലലോകൻ പറഞ്ഞു പൊന്നാനിയുടെ പരിസരത്ത് ഇരുപത്തിയേഴ് ദർസുകൾ ഞാൻ കണ്ടു ഇരുപത്തിയേഴ് ദെർസുകൾ എന്തുകൊണ്ടാണ് അത് പ്രത്യേകം എഴുതി വെക്കാൻ കാരണം അത് എഴുതി വെക്കാൻ കാരണം മതപരമായ പഠനത്തിന്റെ അടിത്തറ ദർസാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇനി സാഹിത്യത്തിന്റെ വിഷയം ഞാൻ ഇപ്പറഞ്ഞതൊക്കെ മതപഠനത്തിന്റെ മേഖല ഇനി സാഹിത്യ മേഖല നോക്കൂ നിങ്ങൾ മൊഹീദ്ദീൻ മാല രണ്ടായിരത്തി എട്ടിലാണ് അതിൻ്റെ നാനൂറാം വാർഷികം ആഘോഷിച്ചത് ആ മൊഹീദ്ദീൻ മാലയെക്കുറിച്ച് കൃത്യമായി അതിനെ നിരൂപിച്ച വലിയ ചിന്തകന്മാരും ബുദ്ധിജീവികളുമായ ആളുകൾ സർ മില്ലറെ പോലുള്ള ആളുകൾ പറഞ്ഞത് കൃത്യമായി ചരിത്ര പുസ്തകത്തിലുണ്ട് ദ പോപ്പുലർ ഡിവോഷണൽ ക്ലാസിക് എന്നറപണം പോപ്പുലർ ഡിവോഷണൽ ക്ലാസിക് മതപരമായ ഏറ്റവും മനോഹരമായ ഒരു കൃതി അതിൽ തവസലുണ്ട് സിഗാഥ ഉണ്ട് എല്ലാമുണ്ട് അത് വ്യക്തമായി സ്ഥാപിക്കപ്പെട്ടത് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ അതിലേക്ക് കടക്കേണ്ട കാര്യമില്ലല്ലോ അള്ളാഹുസുബ്ഹൂവാലയെ ഏകയിലാഹായി ആരാധിക്കുന്ന മുസ്ലിം സമൂഹം ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് മതമനുവദിച്ച പാതയിലൂടുകൂടി മതമനുവദിച്ച മാർഗത്തിലൂടി മഹത്തോ മഹത്വക്കളോട് സഹായാർത്ഥന നടത്തുന്നതും അവരെ ഇടയാളാക്കി പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിൻ്റെ അനുവദിച്ച കാര്യമാണെന്ന് മഹാപണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നു ആ മാർഗമാണ് മൊഹീദീൻമാരിൽ കൃത്യമായി നമ്മൾ കണ്ടത് കുഞ്ഞായി നൂൽമാല നോക്ക് നിങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് ഇരുന്നൂറ്റി എൺപത്തിഒൻപത് കൊല്ലം മുമ്പ് കൃത്യമായി പഠിക്കണം നിങ്ങൾ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കൊല്ലം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് കൊല്ലം മുമ്പ് എഴുതപ്പെടുന്ന ക്ലാസിക്കായ മനോഹരമായ കൃതി ഈ കൃതിക്ക് കെടപിടിക്കുന്ന ഒരു കൃതി എന്നുണ്ടോ നമ്മുടെ സമൂഹത്തിൽ എന്ത് നവോത്ഥാനമാണ് ഇവിടെ നടത്തിയത് ഈ മഹാപണ്ഡിതന്മാർ ചില സേവനത്തിന് തുല്യം നിൽക്കുന്ന മറ്റെന്തെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ കപ്പാട്ട് നോക്ക നിങ്ങൾ തലശ്ശേരിയിൽ ബാസൽ മിഷന്റെ ഒരു പ്രസ് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ടിൽ അവിടെ തീപ്പൂത്തിൽ കുഞ്ഞഹമ്മദ് പോയിട്ട് പഠിച്ചിട്ട് പിന്നീട് ഒരുപാട് പ്രസ്സുകൾ തുടങ്ങി പരിശുദ്ധ ഖുർആാൻ ഇറക്കി നല്ല നല്ല ഗ്രന്ഥങ്ങൾ ഇറക്കി വലിയ വലിയ ചിന്തകന്മാരും ബുദ്ധിജീവികളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ബോധിച്ചിരുന്നു തലശ്ശേരി കുഞ്ഞാൻ മുസ്ലി ആരും അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു നമ്മൾ അങ്ങനെ മഹാന്മാരെ വിളിച്ചാൽ ഉള്ളുറപ്പിൽ വിളിച്ചാൽ അവർ ഹാദറാകുമെന്ന് ബഹുമാനപ്പെട്ട എഴുതുന്നു ചാക്കിയുടെ പതരുപാടി നോക്കും നിങ്ങൾ ആ ചരിത്ര പുസ്തകങ്ങളൊക്കെ ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ പൂർവ്വകാല ചിത്രം ഞാൻ സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് മുഴുവൻ പറയാതെങ്ങനെ ചുരുക്കി ചുരുക്കി പോവുകയാണ് കാരണം കുറച്ച് ഗ്രാൻഡ് മുഫ്തി നമുക്ക് കുറച്ച് പറയണമല്ലോ എല്ലാം നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഈ രീതിയിൽ പൂർവ്വകാല ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ കവിതകളായിട്ടും നല്ല പുസ്തകങ്ങളായിട്ടും എത്രത്തോളം അടിക്കണക്ക് ബെയ്ത്തൊക്കെ കണക്കൂട്ടിയിട്ട് കൃത്യമായി അളന്നിട്ട് എന്നെക്കാളും അതൊക്കെ പാടാനും പറയാനും അറിയുന്ന ആൾക്കാരെ സഹസിലുണ്ടാവും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആ ഉദ്യമത്തിന് ഉദ്യമിക്കുന്നില്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ രംഗത്തും കൃത്യമായി വിവരമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു അത് പറഞ്ഞ് പറഞ്ഞ് ആടിനെ പട്ടിയാക്കുന്നത് പോലെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ആരും പഠിച്ചിരുന്നില്ല ആർക്കും വിവരം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഒരു സമൂഹത്തിന്റെ വളർച്ചയിൽ എല്ലാവരും ഒരുപോലെ വിദ്യാസമ്പരനായിക്കൊള്ളണമെന്നില്ലല്ലോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇപ്പൊ പുരോഗതി പ്രാപിച്ച പല രാജ്യങ്ങളും ഇപ്പൊ ഇംഗ്ലണ്ട് അമേരിക്ക പോലെ രാജ്യങ്ങൾ കമ്പ്യൂട്ടറിൽ സാക്ഷരത നേടും മുമ്പ് നമ്മൾ നേടിയിട്ടില്ല അവർ നേടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നേ ഉള്ളു ഇപ്പൊ ഈ സഹസില് ബഹുഭൂരിപക്ഷം ആളുകൾക്കും കമ്പ്യൂട്ടർ അറിയാമായിരിക്കാം അത് പഠിച്ചില്ലെങ്കിൽ ഇന്ന് സാക്ഷരരല്ല ഇന്ന് കമ്പ്യൂട്ടർ അറിയാത്തവൻ അക്ഷരം എഴുതാനല്ല അക്ഷരം ടൈപ്പ് ചെയ്യാൻ അറിയാത്തവൻ നിരക്ഷരനാണ് കഴിഞ്ഞ തലമുറയിൽ പൂർണ്ണമായി ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്നാൽ ആ തലമുറയ്ക്ക് വിവരമില്ല എന്നാണ് അതിന്റെ അർത്ഥം നേരെ മറിച്ച് ദീൻ പഠിക്കാത്തൊരു തലമുറ ഉണ്ടായിരുന്നു അവർ ചില ദുശ്ചേതികൾ ചെയ്തിട്ടുണ്ട് നിഷേധിക്കുന്നില്ല പക്ഷെ അതെങ്ങനെ സമത്തിന മേൽ കെട്ടിവെക്കും സമത്ത് നടത്തി സ്ഥാപനങ്ങൾ സമത്ത നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സമത്ത കേരള ജമ്യൂത്തിൽ ഇവിടെ നവോത്ഥാന നായകന്മാർ വെച്ച പുസ്തകങ്ങള് ഗ്രന്ഥങ്ങള് അവർ എഴുതി വെച്ചത് മറക്കാൻ പറ്റുമോ കോഴിക്കോട് കാതി കുടുംബം മാത്രം പോരെ കോഴിക്കോട്ടൊരു കാദി കുടുംബത്തിൽ കാദി മുഹമ്മദ് എന്ന ഒരു മഹാപണ്ഡിതൻ അവരൊറ്റ മഹാപണ്ഡിതൻ അഖലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം ഉൾക്കൊള്ളുന്ന എത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അത് മാത്രം പരിശോധിച്ചു നോക്കണത് മനോഹരമായ ഗ്രന്ഥം ആ പഴയ ഗ്രന്ഥങ്ങളൊക്കെ തപ്പിയെടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ ശരിക്ക് അയ്യുഹൽ ശരി ഗ്രന്ഥമാണ് അയ്യുഹൽ പാടില്ല എന്ന് പറയും ആളുകൾ പഠിക്കണം ഈ തടിയുറുതി മാല എന്ന് പറയുന്നത് ആത്മീയമായ ഉപദേശമാണ് കോഴിക്കോട് കാദി കുടുംബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട കാലം എത്ര മുമ്പാണ് ആ കാലഘട്ടത്തിന്റെ ചരിത്രം പഠിക്കണം മുബീൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് സാമൂതിരിപ്പാടുമായി ഉണ്ടായ അന്നത്തെ ബന്ധത്തെ പോർട്ടുഗീസുകാരെ പരാജയപ്പെടുത്താൻ മുസ്ലിങ്ങളും നായന്മാരും കൈകോർത്ത് പഠിച്ച ഒരു മനോഹരമായ കൃതി എത്ര മനോഹരമായിട്ടാണ് അത് വിശദീകരിക്കുന്നത് അതിന്റെ സാഹിത്യ സമ്പന്നമായ അവസ്ഥ എന്താ അദ്ദേഹം അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അത്യപൂർവ്വമായ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസിക്കൽ ശൈലിയിൽ മനോഹരമായിട്ട് വിശദീകരിക്കുക എന്താണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത ആ പ്രത്യേകത ശരിക്കും നമ്മൾ മനസ്സിലാക്കണം കോഴിക്കോട് കാതിമാർ ചെയ്ത മനോഹരമായ പ്രവർത്തനം അതുകൊണ്ടാണ് പ്രസിദ്ധ ചരിത്രകാരന്മാർ പോലും പറഞ്ഞത് അമുസ്ലിം ചരിത്രകാരന്മാർ പോലും പറഞ്ഞത് മുസ്ലിംകൾ എന്ന് പറയുന്ന വിഭാഗം കോഴിക്കോടിനെ ഈ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്തെ ഒരു മനോഹരമായ പോട്ടാക്കി മാറ്റിയെന്നല്ല അവർ ഇന്ത്യ മഹാരാജ്യത്വം നല്ല ലോകത്തിന്റെ പല ഭാഗത്തും സാമൂതിരിയുടെ വെസ്റ്റ് കോസ്റ്റിലെ പടിഞ്ഞാറൻ തീരത്തെ നല്ല ഒരു മനോഹരമായ പോർട്ട് ഒരു തുറമുഖമാക്കുക മാത്രമല്ല ചെയ്തത് സാമൂതിരിയുടെ നെയ്മും ഫെയിമും യൂറോപ്പിലേക്ക് എത്തിച്ചു അറബികൾ എന്ന് പറഞ്ഞാൽ അതിൽ ഈ കൃതി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കണം മുബീൻ അതൊക്കെ വലിയ കൃതികളാ ഈ സാഹിത്യത്തെ നിഷേധിച്ചുകൊണ്ട് എന്ത് നവോത്ഥാനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് മാത്രമല്ല ഫറാഇൽ അദ്ദേഹത്തിന്റെ ഫീ ഖുർആൻ മുദഖിലുൽ ജിനാൻ ഈ കൃതികളൊന്നും ഇന്ന് സമൂഹത്തിൽ കണ്ടെടുക്കാനില്ല ആ കൃതികളെ കുറിച്ചൊക്കെ ഒരു ഗവേഷണ പഠനം നടത്തുകയാണെങ്കിൽ അതിന് തുല്യമായ നവോത്ഥാനം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ബൗദ്ധിക ചിന്തയുണ്ടാക്കുന്ന കൃതികൾ ആര് സംഭാവന ചെയ്തു ഒന്ന് പറയാം നിങ്ങള് എന്താ സമൂഹത്തിൽ അവർക്ക് പറയാനുള്ളത് ആ മഹാൻ മരിച്ചത് ആയിരത്തി ഇരുപത്തിയഞ്ച് ഹിജറയില എന്ന് പറഞ്ഞ നാനൂറ്റി പതിനഞ്ച് കൊല്ലം മുമ്പ് നാനൂറ് കൊല്ലം നാനൂറ്റി പതിനഞ്ച് കൊല്ലം മുമ്പ് മരിച്ചൊരു മഹാന്റെ സാഹിത്യകൃതിയെ കുറിച്ച് ഈ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന അവധാനം എന്ന് പറയുന്നത് ഏത് കാലം മുതലുള്ളതാ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് കൂട്ടി നോക്കുക എത്ര കൊല്ലം ഉണ്ടാവും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ നമ്മൾ ചിന്തിക്കണം മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ ഈരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ ജനിച്ചുവെങ്കിൽ അദ്ദേഹം മരിക്കുന്നതിന്റെ എൺപത്തിയാറ് വർഷം മുമ്പ് മരിച്ച വ്യക്തിയെ കുറിച്ചാണ് ഞാനീ പറയുന്നത് അദ്ദേഹം മരിക്കുന്നതിന്റെ എൺപത്താറ് കൊല്ലം മുമ്പ് നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ജനനത്തിന്റെ എൺപത്താറ് വർഷം മുമ്പ് ജനനത്തിന്റെ എൺപത്താറ് വർഷം മുമ്പ് മരിച്ചു പോയി കോഴിക്കോട്ടെ കാദി ബഹുമാനപ്പെടാദി മുഹമ്മദ് അസീസ് അദ്ദേഹമാണ് മൊഹീതിമാലുണ്ടാക്കിയത് ആ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാഹിത്യത്തോളം അദ്ദേഹത്തിന്റെ ചിന്തയോളം വികാസം പ്രാപിച്ച ഒരു ചിന്ത പിന്നീട് കേരളത്തിൽ ഒരു പണ്ഡിതനും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നില്ല ഈ പരമ്പരയിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വന്നിട്ടുണ്ട് അതിന്റെ പരമ്പരയും അവരിച്ചത് സേവനങ്ങൾ കുറച്ച് വായിക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും സമയം വേണ്ടി ഇവർ ഞാൻ ചുരുക്കുകയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് ജനിച്ച മഹദൂ മന്നാമൻ ചരിത്രം പഠിച്ചു നോക്കുന്നു നിങ്ങൾ അദ്ദേഹത്തിന്റെ തഹരീർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രസിദ്ധ കൃതിയാണ് മുർഷിദു തുലാബ് സിറാജുൽ കുലൂബ് ഹുദഫത്തിന്റെ അഹിബ ഇർഷാൽമാൻഖിയ ഈ ഗ്രന്ഥങ്ങളൊക്കെ മേശപുറത്ത് വെച്ചിട്ട് പഠിക്ക് എന്നിട്ട് പറയാം നവോത്ഥാനം എവിടെ എന്താ ഈ നവോത്ഥാനം എന്ന് പറയുന്നത് കുറെ അന്ധവിശ്വാസം അനാചാരം എന്ന് കോരി വരിച്ച പ്രസംഗങ്ങളാണോ അതാണോ സമൂഹത്തിലുള്ള നവോത്ഥാനം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ എവിടെയെങ്കിലും അള്ളിപ്പിടിച്ച ചില്ലറ പ്രശ്നങ്ങൾ എടുത്തു ധരിക്കുന്നുവെങ്കിൽ ഇന്നും അതുണ്ട് ഇന്നുമുണ്ട് അത് ഇന്നുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ മദ്യപിക്കുന്നവരുണ്ട് വ്യഭിചരിക്കുന്നവരുണ്ട് വട്ടി വാങ്ങുന്നവരുണ്ട് ആർക്കും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അജ്ഞതയോടും അതുപോലെ തന്നെ അന്ധതയോടും സഹവസിച്ചു നിൽക്കുന്ന ഒരു സമൂഹം എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അത് ഏത് സമൂഹത്തിലും ഉണ്ടാകും എല്ലാം തുടച്ചു നീക്കാൻ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ കാലഘട്ടത്തിൽ അസുഹറിൽ പോയി പഠിച്ച ഒന്നാമത്തെ മഹത്വവും ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുമായി ബന്ധ സ്ഥാപിച്ച് അബുബക്കര ഹദറമി തങ്ങളുമായി ബന്ധ സ്ഥാപിച്ച് ആ മഹാൻ നൂറുദ്ദീൻ മഹല്ലി കമാലുദ്ദീൻ ദിമിഷ്കി തുടങ്ങിയ മഹത്തുക്കളുമായി എൽമിന്റെ പാരവാരങ്ങളായ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇൽമ പഠിച്ച് മിസ്രിൽ ചെന്ന് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ മുഹമ്മദ് ജൗജരി തങ്ങളെ അദ്ദേഹത്തിന്റെ ഗുരുവാണ് അൻസാരി തങ്ങളുടെ ഗുരുവാണ് കമാലുദ്ദീൻ അഹമ്മദ് അഹമ്മദും നബീഷരീഫ് അദ്ദേഹത്തിന്റെ ഗുരുവാണ് ഒന്നാമത്തെ മഹദൂമിന്റെ ആ ഗുരുക്കളിൽ നിന്ന് ലോകോത്തര പണ്ഡിതന്മാർമ് പഠിച്ചു വന്നിട്ടാണ് കേരളീയ സമൂഹത്തിന് ഇൽമ പഠിപ്പിക്കാൻ മനോഹരമായ ഒരു ദൃശ്യ പുന്നാലി ഉണ്ടാക്കിയത് ആ മനോഹരമായ ദൃശ്യസ്ഥിടുമ്പോ അദ്ദേഹത്തെ പോലെ വിദേശത്ത് പോയി പഠിച്ചു വന്ന ഒരു പ്രമുഖൻ കേരളത്തിൽ ഇല്ല ആ വിഭാഗത്തോടാണോ നിങ്ങൾ ഈ നവോത്ഥാനം പറയുന്നത് രണ്ടാമത്തെ മഹതൂം മരണപ്പെട്ടു പോകുന്നത് ഇചറ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇജറ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രണ്ടാം മഹദൂം മരിച്ചു എന്ന് പറയുമ്പോൾ ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിൽ മുഹമ്മദ് ബാബു ജനിച്ചു കൂടി കൂട്ടണം നിങ്ങൾ അപ്പൊ എവിടെയാണ് നവോത്ഥാനം അതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ജനനത്തിന്റെ നൂറ്റി ഇരുപത് കൊല്ലം മുമ്പ് കേരളത്തിൽ ശരിക്കൊരു പ്രബോധനം നടന്നു കഴിഞ്ഞിട്ടുണ്ട് അവിടേക്കാണ് പിന്നീട് ഈ ചിന്തകൾ ഇറക്കുമതി ചെയ്യപ്പെടുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം ഇവിടെ നടന്നു ആ ബ്രിട്ടീഷരുടെ കലാപം നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പോലും താനൂർ ഇസ്ലാഹുൽ ഉല്ലം അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷും ഉറുദുവും പഠിപ്പിക്കാൻ ഒരാളെ നിയമിച്ചു തരണമെന്ന പൊന്നാനി താലൂക്ക് ബോർഡിനോട് അവിടുത്തെ പഠിതാക്കൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ച അപേക്ഷയുടെ കോപ്പി ഇന്നും താനൂർ ഇസ്ലാഹുലം അറബി കോളേജിൽ കാണാൻ കഴിയും അതാ നമ്മൾ ചിന്തിക്കേണ്ടത് മലയാളവും ഉറുദുവും ഇംഗ്ലീഷും പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുകയാണ് അതാ നമ്മൾ ചിന്തിക്കേണ്ടത് അഫ്ദുല്ലമയെ ബി എക്ക് തുല്യമാക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഈ ഭാഗം ആളുകൾ പറഞ്ഞത് മതം പഠിപ്പിക്കാൻ ആ സംവിധാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇംഗ്ലീഷ് അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് മതപഠനത്തെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞവരാ ആരാ മതപഠനത്തെ നശിപ്പിക്കണം എന്നിവിടെ ഉദ്ദേശിച്ചത് ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്നല്ലേ ഉദ്ദേശമുള്ളൂ നമ്മുടെ കുട്ടികളെത്തിപ്പിടിച്ചു നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്ക് സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ പുറകിലാണെന്ന് അവർ പറയും നമ്മൾ എന്തേ ചെയ്തുള്ളൂ നമ്മൾ മണ്ണാർക്കാട് സമ്മേളനത്തിലും അതുപോലുള്ള സമ്മേളനങ്ങളിലും പൂർവ്വകാല മഹത്വുകൾ ഉദ്ധരിച്ച ഹദീസുകൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഉദ്ധരിച്ചു എന്ന് മാത്രം അതിലപ്പുറമൊന്നും ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മാർച്ച് പതിനാറിന് മണ്ണാർക്കാട് സമ്മേളനത്തിൻ്റെ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്ന ആയിഷ റതി അള്ളാ ഉത്തരിച്ച ഹാക്യം ഉദ്ധരിച്ച ബൈഹി സൊഹിഹാൻ എന്ന് പറഞ്ഞ ആ ഒരു ഹദീസ് ഉദ്ധരിച്ചു സ്ത്രീകൾക്ക് മാളികപ്പുറത്ത് താമസിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ചില തൊഴിലുകൾ പഠിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞു അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി പൂർവികർ ഉദ്ധരിച്ച കാര്യമേ പറഞ്ഞുള്ളൂ ആ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഉദ്ധരിച്ച കാര്യങ്ങൾ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഈ വിഭാഗം ആളുകൾ തന്നെ നിങ്ങൾ നോക്കൂ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് മുജാഹിദിന്റെ ഏഴാം സംസ്ഥാന സമ്മേളനം വയനാട്ടിൽ നടക്കുമ്പോൾ അതിന്റെ സുവനീറിന്റെ ആദ്യത്തെ ലേഖനത്തിൽ ഇബിന് വാസിന്റെ ഫത്വ ചോ കൊടുത്തിട്ടുണ്ട് ഇബുനുവാസിനോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കെമിസ്ട്രി ഫിസിക്സ് തുടങ്ങിയ ഭൗതിക ശാസ്ത്രം സ്ത്രീകൾ പഠിക്കേണ്ടതുണ്ടോ എന്നാണ് കെമിസ്ട്രി പഠിക്കണോ ഭൗതിക ശാസ്ത്രം പഠിക്കണോ അവിടെ അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഒരു സ്ത്രീ അവർക്ക് അനാവശ്യമായ വിഷയങ്ങൾ പഠിക്കേണ്ടതില്ല അറബി ഭാഷ ഇസ്ലാമിക പാഠങ്ങൾ തുടങ്ങിയ അവരുടെ പ്രകൃതിക്ക് അനുയോജ്യമായ വിഷയങ്ങൾ അവർ പഠിക്കേണ്ടതാണ് എഞ്ചിനീയറിങ് രസതന്ത്രം ഭൗതികശാസ്ത്രം ഗോളശാസ്ത്രം തുടങ്ങിയവയൊന്നും അവർക്ക് അനുയോജ്യമല്ല കൃത്യമായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫത്തവ് കൊടുത്തിട്ടുള്ളത് നോക്കൂ നിങ്ങൾ സ്ത്രീകൾ കെമിസ്ട്രി പഠിക്കണ്ട ഫിസിക്സ് പഠിക്കണ്ട സമത്ത് പറഞ്ഞിട്ടില്ല സമത്ത സ്ത്രീകൾ ഇന്നത് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല സമത്വ കേരള ജമ്യത്തിൽ പൂർവ്വകാല മഹത്വക്കളുടെ ഒരു സൂക്ഷ്മതയുടെ ഉദാഹരണം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തെന്ന് ചോദിച്ചാൽ സമത്വ സ്വന്തമായി സ്ഥാപനം നടത്തുന്നുണ്ട് സമത്വ സ്വന്തമായി സ്ത്രീകൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാക്കി ഞാൻ ചോദിക്കട്ടെ നവോത്ഥാനം അവകാശപ്പെടുന്ന ആളുകൾ നമ്മുടെ വഫിയ കോഴ്സിന് തുല്യമായി സ്ത്രീകൾക്ക് ഉയരാനുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനം അതുപോലെ കെട്ടിപ്പൊക്കിയതിന് ഉദാഹരണം പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങൾക്ക് നമ്മൾ അവിടെ എത്തി നമ്മൾ ഉയർന്നുപോയി സമത്ത കേരള ജമിയ സൂക്ഷ്മതയുടെ ഹദീസ് ഉദ്ധരിച്ചു നിങ്ങൾ വാസിന്റെ ഭത്വവും ഉദ്ധരിച്ചു എന്നിട്ട് ഒരു ഭാഗത്ത് നവോത്ഥാനവും മറുഭാഗത്ത് അജ്ഞതയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകലും ഞങ്ങൾ ബിടെക് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നു അതുപോലെ ജാമ്യാനൂരി അറബി കോളേജ് നടത്തുന്നു വഫിയ കോഴ്സ് നടത്തുന്നു വിമൻസ് കോളേജ് വേറെ നടത്തുന്നു ഉസ്താദ് ഒരു ഭാഗത്ത് ഹയാത്താക്കി കൊണ്ട് ജീവിക്കുമ്പോൾ മനോഹരമായ ഒരു സ്ഥാപനമുണ്ടാക്കി ഡിഗ്രിയും പി ജിയും കൊടുത്തുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം മനോഹരമായി നടത്തിയ ഒരു സ്ഥാപനം അപ്പോൾ നവോത്ഥാനം എവിടെയാണ് ഉള്ളത് വിക്രച്ചൊല്ലിയാലും പഴഞ്ചനാചാരങ്ങൾ മുറുക പിടിച്ചാലും ഒരിക്കലും നവോത്ഥാനത്തിന് തടസ്സമാകില്ല എന്ന് തെളിച്ചവരാണ് സമത്ത കേരള ജമ്യത്തിനുള്ള പ്രവർത്തകർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ ഒരു കാലത്ത് നിങ്ങളിലെ എതിർത്തത് കേരള മുസ്ലിം നവോത്ഥാന ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ പ്രബോധനം വാരിക പോലും എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ അതിന്റെ പേജ് നൂറ്റി അമ്പത്തി അഞ്ചിലുണ്ട് കൃത്യമായി അലീഗറിലെ പഠനത്തിനെതിരെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് പഠനം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായത് ഒരു സങ്കര സംസ്കാരമാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിട്ടില്ല ആ ആംഗലേയ പഠനം കൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ അന്തസ് കെടുത്തുന്ന പ്രവർത്തനമാണ് ഉണ്ടായത് എന്ന് ഇവിടുത്തെ നവോത്ഥാനം അവകാശപ്പെടുന്ന ആളുകൾ കൃത്യമായി എഴുതി വെച്ചത് നമുക്ക് കാണുവാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ച ആർ സി മജുന്ദറിൻ ഉദ്ധരിച്ചുകൊണ്ട് കെ കെൻ കുറിപ്പെഴുതിയിട്ടുണ്ട് മാപ്പിള പാരമ്പര്യത്തിൽ അന്ന് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് പറഞ്ഞതല്ല മറിച്ച് നമ്മൾ ഇംഗ്ലീഷുകാരുള്ള വിരോധം പ്രകടിപ്പിച്ചതാണ് ഒരു ഫത്തവ് കൊടുത്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കരുത് എന്നല്ല പറഞ്ഞത് മുസ്ലിംകളെ സമരക്കളത്തിൽ ഇറക്കിയിട്ട് മുസ്ലിം സമൂഹത്തിന്റെ ആ സമര രണാങ്കണത്തിലുള്ള പോരാട്ടം അതിശക്തമായി മുന്നോട്ട് പോയപ്പോൾ മാപ്പിള ഔഡസ് ആക്ട് കൊണ്ടുവന്ന മാപ്പിളമാരെ ദ്രോഹിച്ചപ്പോൾ ഈ രാജ്യത്ത് അന്ന് ഇതിന് പിൻബലം കൊടുത്ത പല ആളുകളും പിൻവലിച്ചു പിൻവലിച്ചപ്പോൾ അവരോട് ശക്തമായ വിരോധമുള്ള മുസ്ലിം നേതാക്കൾ പറഞ്ഞു ഒരിക്കലും ഇവരോട് സഹകരിക്കരുത് സഹകരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമരത്തെ തള്ളിപ്പറയുകയും അതോടൊപ്പം അന്നത്തെ മഹാന്മാരായ നേതാക്കൾ ഇംഗ്ലീഷ് വിരോധം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു അതൊരിക്കലും പുറകോട്ട് പോക്കായിരുന്നില്ല രാജ്യസ്നേഹത്തിന്റെ ഭാഗമായിരുന്നു ആ രാജ്യസ്നേഹത്തിന്റെ ഭാഗമായി ചെയ്ത പ്രവർത്തനമാണത് അന്നും താനൂർ ഇസ്ലാഹുലി മറബി കോളേജിൽ നൂറ്റി അൻപത് എത്തി മക്കളെ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ മനോഹരമായ നടന്നിരുന്നു നമ്മുടെ പ്രചരിപ്പിച്ചു നവോത്ഥാനം സമൂഹത്തിൽ നിലനിൽക്കുന്ന അടിസ്ഥാന സിദ്ധാന്തങ്ങളെ മാറ്റിമറിക്കലാണോ സുന്നത്തി അഹിലുമായ ആദർശങ്ങളെ ചോദ്യം ചെയ്യലാണോ ഉള്ളത് പരിഷ്കരിക്കുക എന്ന അർത്ഥത്തിലല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത് മഹാന്മാർ ചെയ്ത ആദർശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ രീതിശാസ്ത്രത്തെ വിമർശിച്ചുകൊണ്ട് സമൂഹത്തിൽ പുതിയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കലല്ലേ അതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സംസാരങ്ങളെ കുറിച്ച് നമ്മുടെ സമൂഹം തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മൾ സത്യം എന്തെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഒരു കാര്യം കൂടി പഠിക്കണം അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും മെമ്പർമാർ മാത്രമാണ് നമ്മളൊരു വലിയ ജനസമൂഹമാണ് ഒരു വലിയ ജനസമൂഹം ആ ഒരു വലിയ ജനസമൂഹത്തിൽ ആരെന്ത് തെറ്റിച്ചാലും നമുക്ക് മേൽ ചാർത്തപ്പെടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രദേശം ഒരു കൂട്ടർ ഭരിക്കുന്നത് പോലെയാണ് ഒരു പത്ത് സെന്റ് ഭൂമിയിൽ ഒരു വീട് വെച്ച് ചുരുക്കി ജീവിക്കുന്നവൻ ഏക്കരക്കണക്കിന് ഭൂമിയുള്ളവൻ ആ ഭൂമി പരിപാലിക്കപ്പാൻ കഴിയാത്തതുപോലെ ഈ സമൂഹത്തിൽ സമത്ത കേരള ജമ്പിയുത്രമ എന്ന വിശാല പ്രസ്ഥാനത്തിൽ പഠിച്ചവനും പഠിക്കാത്തവനും ആചാരങ്ങളെക്കുറിച്ച് അറിയുന്നവനും അറിയാത്തവനും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മദ്രസ പ്രസ്ഥാനം ഭംഗിയായി നടത്തി ദർശി പ്രസ്ഥാനം ഭംഗിയായി നടത്തി അറബി കോളേജുകൾ നടത്തി ജനങ്ങൾക്ക് ദീനം നിന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വിപുലമായ സംവിധാനം ഉണ്ടാക്കുന്നത് ഈ സംവിധാനം ഉണ്ടാക്കിയ സമത്വ കേരള ജമിയുത്തലമ ഇന്ന് വരെ ജനസമൂഹത്തിൽ വഞ്ചനാത്മകമായ ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല ഒരു പ്രവർത്തനവും മറിച്ച് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതോ ഈയിടെ ഇപ്പോൾ നടന്നതോ ഇന്ത്യ മഹാരാജ്യത്തു നല്ല ലോകത്ത് മൊത്തമുള്ള സംവിധാനം ഉസ്മാനി ഭരണകാലത്ത് ആരംഭിച്ചതാണ് ഗ്രാൻഡ് മുഫ്തി നിയമനം എന്ന് പറയുന്ന പ്രവർത്തനം ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൻ്റെ ഇത് പ്രധാനമാണ് ഞാൻ ആ ഗ്രാൻഡ് മുഫ്തി നിയമനം വന്ന ഉടനെ പഴയകാലത്ത് ഇന്ത്യ മഹാരാജ്യത്തെ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രത്തിൽ നേരത്തെ വായിച്ച ഓർമ്മക്ക് അത് പരതിയപ്പോൾ വളരെ വിശാലമായി ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളെ കാണാൻ കഴിഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് ലേഖനങ്ങൾ വരുന്നത് നിങ്ങൾ കണ്ടു ഞാൻ ആ സമയത്ത് ഒരു പലസ്തീൻ യാത്രയിലാണ് ഗ്രാൻഡ് മുക്തി ഇവിടെ അവരോധിക്കപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ നല്ലൊരു മുഫ്തി വന്ന രീതിയിലാണ് വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ ചില പ്രചരിച്ചത് ഞാൻ പറയട്ടെ ഉസ്മാനിയ ഭരണകാലത്ത് മുഫ്തി സംവിധാനമുണ്ട് അതുകൊണ്ടാണല്ലോ പണ്ഡിതന്മാർ ഒന്നിച്ച് ഫത്ത് ഇറക്കിയപ്പോൾ ഖിലാഫത്ത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫത്വ ഇറക്കിയപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടായത് നമ്മുടെ നാട്ടിലൊക്കെ ഖിലാഫത്ത് കമ്മിറ്റികൾ രൂപീകരിച്ച് ഇവിടെ ഖലീഫുണ്ടായിരുന്നില്ല ആ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കാൻ കാരണം ഉസ്മാനി ഭരണകാലത്ത് അന്നത്തെ ഖലീഫക്കെതിരെ ബ്രിട്ടൻ അണിനിരന്നപ്പോൾ ബ്രിട്ടനെ തോൽപ്പിക്കണം ബ്രിട്ടനെതിരെ നിൽക്കണം അന്ന് ബ്രിട്ടൻ ഫ്രാൻസ് അതുപോലെ തന്നെ റഷ്യ ഈ മൂന്ന് സഖ്യകക്ഷികളും മറുഭാഗത്ത് ജർമ്മനിയും ജർമ്മനിക്കൊപ്പം ഒട്ടോമൻ സാമ്രാജ്യവും ഒട്ടോമൻ സാമ്രാജ്യം തന്നെയാണ് ഉസ്മാനി ഖിലാഫത്ത് ഉസ്മാൻ എന്നത് ഇംഗ്ലീഷിൽ ഓത്തുമാൻ എന്ന് എഴുതിയിട്ട് ഒട്ടോമൻ എന്ന് വായിച്ചതാണ് അതാണ് ഒട്ടോമൻ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഉസ്മാനി അഖിലാഫത്ത ആ ഒട്ടോമൻ ഖിലാഫത്തിന്റെ കീഴിൽ അന്ന് പണ്ഡിതന്മാരുണ്ടായിരുന്നു ഗ്രാൻഡ് മുഫ്തി സംവിധാനം ഉണ്ടായിരുന്നു ആ മുഫ്തിമാരുടെ ഫത്തവക്കനുസരിച്ചാണ് ലോകത്തെ മനോഹരമായ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം രംഗത്ത് വന്നത് ബ്രിട്ടനെ എതിർത്തുകൊണ്ട് പിന്നീട് ബ്രിട്ടന്റെ കൂടെ റഷ്യയുടെ കൂടെ അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ അമേരിക്കയും കൂടി ചേർന്നുകൊണ്ട് ഒട്ടോമൻ സാമ്രാജ്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിന്റെ സംഘശക്തിയെ തകർത്തത് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല അന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഈ മുഫ്തി സംവിധാനം ഗ്രാൻഡ് മുസ്തി സംവിധാനം വരുന്നത് മുഗൾ ഭരണ ചരിത്രം പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത റംഗൂഡിൽ വെച്ച് ബ്രിട്ടീഷുകാർ കൊല ചെയ്ത മഹാനായ ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജാചുല്യമാന അധ്യായമായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നേതൃത്വം കൊടുത്ത ബഹദൂർ ഷാ സഫറിന്റെ കാലത്താണ് ആദ്യത്തെ ഗ്രാൻഡ് മുഫ്തിയെ ഇന്ത്യയിൽ നിയമിച്ചത് എന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ബോധ്യപ്പെടും നിങ്ങൾ മുഗൾ സാമ്രാജ്യ ചരിത്രത്തിലെ ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും അന്ന് ഫത്ലെ റസൂൽ ബദായുനി എന്ന് പറയുന്ന പ്രോജ്ജ്വലനായ ഹനഫി പണ്ഡിതനെ ഹനഫി വിഭാഗത്തിന്റെ ഗ്രാൻഡ് മുക്തിയായ ഇന്ത്യയിൽ അന്നത്തെ ഭരണാധികാരി ബഹദൂർ ഷാസ് അവർ പ്രഖ്യാപിച്ച് പോസ്റ്റ് ചെയ്തു അതിനുശേഷം പിന്നീട് അബ്ദുൾ കദീർ ബദായുനിയാണ് പിന്നീട് ഈ സ്ഥാനത്ത് ഈ കാതിയായിട്ട് മുഫ്തിയായിട്ട് വന്നത് അദ്ദേഹത്തിന് ശേഷം പിന്നീട് ബ്രിട്ടീഷ് ഭരണം വന്നു ബ്രിട്ടീഷ് ഭരണം വന്നപ്പോൾ അഹമ്മദ് റസാഖാൻ എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ ബറേൽവി പണ്ഡിതന്മാർ ഏറെ ബഹുമാനിക്കുന്ന പ്രമുഖ പണ്ഡിതനും മഹാസൂഫി പ്രസ്ഥാനത്തിന്റെ നേതൃത്വം കൊടുത്തിരുന്ന ആളുമായിരുന്ന അഹമ്മദ് റസാഖാൻ എന്ന് പറയുന്ന അല ഹസ്രത്ത് എന്ന് പറയുന്ന മഹാനെ കാതിസ്ഥാനം ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മഹാപണ്ഡിതന്മാർ പലപ്പോഴും അങ്ങനെയാണ് ചോദിച്ച് കാതിസ്ഥാനം വാങ്ങുന്നവരുമുണ്ട് ഏറ്റെടുക്കാൻ മടിക്കുന്നവരുമുണ്ട് നിങ്ങൾ എങ്ങോട്ട് ആക്കിയാലും എനിക്ക് രോധമില്ല ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അത് നിഷേധിച്ചു നിഷേധിച്ചപ്പോൾ സദർശ്വരിയ അംജദ് അലി അലമിയാണ് പിന്നീട് കാദിയാക്കിയത് അദ്ദേഹമാണ് പിന്നീട് ഗ്രാൻഡ് മുഫ്തിയായി വരുന്നത് ഇന്ദിരാഗാന്ധി ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന സമയം വന്നപ്പോഴേക്കും ഇന്ത്യയിൽ കാതിസ്ഥാനം വഹിച്ചിരുന്നത് മുസ്തഫ ആയിരുന്നു ആ മുസ്തഫ റസാഖാന്റെ ശേഷമിന് താജുശരിയ അക്തർ റസാഖാനാണ് ഇന്ത്യയിൽ ബറേൽവികളുടെ മുഫ്തിയായി സത്യത്തിൽ ഇത് ഹനഫികളുടെ മുഫ്തിയാണ് ഹനഫി പണ്ഡിതന്മാരിൽ നിന്ന് അവരുടെ സൂറ കൂടിയാണ് തെരഞ്ഞെടുക്കുന്നത് അത്തർ റസാക്കാനെ എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം പിന്നീട് ഒരു മുഫ്തിമാരെ അവർ നിയമിച്ചിട്ടില്ല നിങ്ങൾ കൃത്യമായി ബന്ധപ്പെട്ട് നോക്കൂ അവരുടെ ഏതെങ്കിലും ബറൽവിശ്ശേരിയിലെ അവരുടെ പ്രത്യേകമായി കൗൺസിൽ ശരിയാ കൗൺസിലുണ്ട് അവർക്ക് ഔദ്യോഗികമായ അവരുടെ കൗൺസിൽ പ്രഖ്യാപിക്കണം അതല്ലെങ്കിൽ ജാമ്യ അഷ്റഫിയ മുബാരക്പൂരിലെ സ്ഥാപനം ആ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പണ്ഡിതന്മാരുണ്ട് അവരാരെങ്കിലും പ്രഖ്യാപിക്കണം അവർ പ്രഖ്യാപിക്കുമ്പോഴേ അവരുടെ കാദിയാകൂ നേരെ മറിച്ച് അവരിൽ നിന്ന് ബഹിഷ്കൃതനായ ഒരാളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കാതി പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിന്റെ ദുരുദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ നാട്ടിലും പുതിയ ജില്ലാ കാതി വന്നു പിന്നെ മഹല് ഖാദി വന്നു ഗ്രൗണ്ട് ഖാദി ഇങ്ങനെ ഗാദി പോയല്ലോ അതിന്റെ പുതിയൊരു രൂപം എന്ന് മാത്രം കരുതിയാൽ മതി സത്യത്തിൽ ഗ്രാൻഡ് മുഫ്തി അല്ല അവസാനത്തെ അക്ഷരം പിൻവലിച്ചൊരു നൂനും കൂട്ടിച്ചേർത്ത് കൊടുത്ത് പ്രശ്നം പരിഹരിക്കാവുന്നതാണ് ഞാൻ അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ അത് ഒരിക്കലും ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി അവർ പ്രഖ്യാപിക്കുന്നത് വരെ അവരുടെ പോലും കാതിയായി അംഗീകരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആരോടും വിരോധമുള്ളത് കൊണ്ട് പറയുന്നതല്ല സത്യത്തിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മുസ്ലിംകൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് പുതിയ പിന്നിപ്പുകൾ കൊണ്ടുവന്ന് പുതിയ മഹല്ലുകളിലും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു സമീപനം സ്വീകരിച്ചാൽ അത് നമുക്ക് ഗുണകരമായിരിക്കില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വരാൻ പോകുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് എങ്കിൽ നാളെ ഒരുപക്ഷെ നമ്മളൊക്കെ ഖേദിക്കേണ്ടി വരും ഈ സമൂഹത്തിൽ എല്ലാ ജാതി മതസ്ഥരോടും എല്ലാ വിഭാഗത്തോടും ഗുണം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് വർഗീയതയുടെ പിടിയിൽ നിന്നും ഇന്ത്യയെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതിന്റെ മുഖത്താൻ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സമയത്ത് മുസ്ലിങ്ങളിൽ പോലും ഒരു ഭിന്നിപ്പുണ്ടാക്കത്തക്ക രീതിയിൽ ബെറേൽവി പണ്ഡിതന്മാരിൽ പോലും പിന്നിപ്പുണ്ടാക്കത്തക്ക രീതിയിൽ ഇത്തരമൊരു സമീപനം ഗുണകരമോ ദോഷമോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ് ബന്ധപ്പെട്ടവരും ചിന്തിക്കേണ്ടതാണ് ആ ഒരു ചിന്ത മാത്രം പങ്കുവെച്ചുകൊണ്ട് കൂടുതലൊന്നും പറയാതെ ഇപ്പോൾ നാം തർക്കിക്കേണ്ട സമയമല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത് ഗൗരവത്തിലെടുക്കണമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമത്ത കേരള അയ്യുത്തൊലമയുടെ ആദർശം ശരിക്ക് സുസ്ഥാപിതമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ട അഷ്റഫിയും അതുപോലെ തന്നെ എം ടി അബുബക്രദാലും ഒക്കെ അബിബക്രാലിമ് സംസാരിച്ചു ഇനി ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫിയുടെ ക്ലിപ്പിംഗ് സഹിതം ആദർശ വിശകലനമുണ്ട് ഒരു ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിൽ ജനറൽ ആളുകൾ വിശ്വാസ സംരക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പരലോകം പ്രാപിക്കുമ്പോൾ സ്വർഗത്തിന്റെ അഹുലുകാരാകാൻ കഴിയൂ വിശ്വാസത്തിൽ പാളിച്ച വന്നാൽ നമ്മുടെ അമലുകൾ മുഴുവൻ അപകടപ്പെട്ടു പോകും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് മുസ്ലിങ്ങളിൽ ഈ ആദർശം രൂഢമൂലമാക്കുക എന്ന കൂടി മാത്രമാണ് സുന്നി യുവജന സംഘം ഇത്തരം ഒരു പ്രവർത്തനം നടത്തുന്നത് അല്ലാതെ നമ്മൾ ഈ സമൂഹത്തിൽ ഈ സമൂഹം മൊത്തം പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ഫാസിസം മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പുതിയ ചിന്ത സമൂഹത്തിൽ പങ്കുവെച്ചുകൊണ്ട് വിഭാഗീയത ഉണ്ടാക്കുകയല്ല മറിച്ച് അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസ സംരക്ഷണം പ്രധാനമാണ് അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന അടിസ്ഥാന പ്രക്രിയ മാത്രമാണ് നിർവഹിക്കുന്നത് ഇതിനെ സതുദ്ദേശപൂർവം കാണുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വിടവാങ്ങട്ടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇത് വിജയിപ്പിച്ചതിന് അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു